സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവർയാതിരാജയത്തെ നമ സൗന്ദര്യലഹരി അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തില് മുഖാരവിന്ദത്തിൻ്റെ വർണ്ണനയുടെ ഭാഗമായിട്ട് അധര ശോഭയാണ് വർണ്ണിച്ചത് വിദ്രുമലതയോടും അതുപോലെ തന്നെ ബിംബോഷ്ഠത്തോടുമൊക്കെ ഉപമിച്ച് സുന്ദരമായ വർണ്ണന ചെയ്തതിനു ശേഷം തുടർന്ന് അറുപത്തിമൂന്നാമത്തെ ശ്ലോകത്തില് ദേവിയുടെ മന്ദസ്മിത വർണ്ണനയാണ് മന്ദസ്മിത വർണ്ണന സാധാരണ സാഹിത്യങ്ങളിൽ കാണുന്നത് പോലെ മന്ദസ്മിതം ചെയ്യുമ്പോൾ മുഖാര മുഖാരവിന്ദത്തിലുണ്ടാകുന്ന ആ വിശേഷ സൗന്ദര്യം അല്ലെങ്കിൽ ഒരു പ്രകാശം അത് ചന്ദ്രനോടും ചന്ദ്രപ്രഭയോടും ഉപമിച്ച് പറയുന്ന രീതിയുണ്ട് ആ രീതിയിൽ തന്നെ കുറച്ചുകൂടി വിസ്തൃതമായി കുറച്ചുകൂടി സാഹിത്യത്തിൻ്റെ മറ്റൊരു രീതി കൂടി ചേർത്ത് അറുപത്തി ശ്ലോകത്തിലെ मंदस्मित शोभ वर्ण की अन्वय तव वदनचंद्र स्थित्योत्स्नाजा पिबदा चकोराण अतिरसयतया चंजुजिमिया आसीत् तव चंद्रस्य വദനം തന്നെ ചന്ദ്രനായിരിക്കുന്ന രൂപകം ചെയ്ത് കർമ്മധാരയ സമാസം ചെയ്ത് പറയുകയാണ് വദനം തന്നെ ചന്ദ്രബിംബമാണ് എന്ന് കരുതിയാൽ സ്മിത ജ്യോത്സ്നാജാലം മന്ദസ്മിതത്തെയാണ് സ്മിതം എന്ന് പറയുക സ്മിത ജ്യോത്സ്നാജാലം ആ മന്ദസ്മിതം തന്നെ ജ്യോത്സ്നയായിരിക്കുക ചന്ദ്രപ്രകാശമായിരിക്കുക അത് ജാലം പോലെ വിസ്താരമായി പരന്നിരിക്കുക സർവത്ര വ്യാപ്തമായിരിക്കുന്ന ആ സുന്ദരമായ ചന്ദ്രപ്രകാശം അസ്മിതജ്യോത്സ്നാജാലം അതെന്താണ് മന്ദസ്മിതം തന്നെയാണ് വദനാരവിന്ദത്തിൻ്റെ വദനാരവിന്ദത്തിൽ കാണുന്ന ആ മന്ദസ്മിതം തന്നെയാണ് ചന്ദ്രൻ്റെ പ്രകാശജാലമായി പ്രകാശോഭയായിരിക്കുന്നത് അങ്ങനെയുള്ള ആ മന്ദസ്മിതമാകുന്ന ചന്ദ്രപ്രകാശത്തെ പിപതാം ചകോരാണാം ചകോര പക്ഷികളുടെ ആഹാരം അവരുടെ ആനന്ദത്തിൻ്റെ വിഷയം ചന്ദ്രപ്രകാശമാണെന്ന സാഹിത്യങ്ങളിലും അതുപോലെ തന്നെ പുരാണങ്ങളിലുമൊക്കെ വർണ്ണനയുണ്ട് ചകോരപക്ഷി ഒരു പ്രത്യേക തരം പക്ഷിയാണ് കൊക്കുകളുടെയൊക്കെ ആകൃതിയിലുള്ള ഒരു പക്ഷിയായിട്ടാണ് കൽപ്പിക്കുന്നത് ചില സാഹിത്യകാരന്മാർ പറയുന്നതും അല്ലെങ്കിൽ പണ്ഡിതരുടെ അഭിപ്രായവും ഈ ചകോര പക്ഷി കേവലം കാൽപ്പനിക പക്ഷി എന്നാണ് എന്നാൽ ചക്കോര പക്ഷി എന്ന പേരിൽ പക്ഷിയുണ്ട് അതിന് ഇപ്പറയുന്ന ചില ലക്ഷണങ്ങളുമുണ്ട് പൂർണിമാ ദിവസങ്ങളിലും ചന്ദ്രദർശന ദിവസങ്ങളിലും ആ പക്ഷിയിൽ ചില പ്രത്യേകതകളും മറ്റുമൊക്കെ കാണുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് ഏതായാലും അങ്ങനെയുള്ള ചന്ദ്രപ്രകാശത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചകോര പക്ഷി ചന്ദ്രൻ ഏറ്റവും പ്രിയനായിരിക്കുന്ന ചകോര പക്ഷി ചന്ദ്രപ്രകാശം തന്നെ അവരുടെ അമൃതുപോലെ ആഹാരം പോലെ സ്വീകരിച്ച് അതിലാനന്ദിക്കുന്ന ആ ചകോര പക്ഷികള് ഈ ജ്യോത്സ്നാജാലമാകുന്ന മന്ദസ്മിതമാകുന്ന ജ്യോത്സ്നാജാലം പരമേശ്വരിയുടെ മുഖാരവിന്ദ ആ മന്ദസ്മിതമാകുന്ന ജ്യോത്നാജാലത്തെ പിപതാം നിരന്തരം സേവിച്ചുകൊണ്ട് നിരന്തരം സേവിക്കുമ്പോൾ എന്താ സംഭവിച്ചത് അതിരസതയാ അതിൻ്റെ അതിയായ മാധുര്യം കൊണ്ട് അമൃത് സേവിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം അതുപോലെ നല്ല തേന് സേവിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം പാൽപായസം സേവിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം അതുപോലെ ചകോര പക്ഷികൾ ഈ ജ്യോത്സ്ന സേവിക്കുന്നത് കൊണ്ടുണ്ടായ ആ മാധുര്യം അതിരസതയ അതിമാധുര്യം കൊണ്ട് എന്തു സംഭവിച്ചു ചഞ്ചു ജെഡിമാ ആസീത് ആ ചകോര പക്ഷികളുടെ ചുണ്ടുകൾക്ക് അല്ലെങ്കിൽ അവർ ആ സേവിക്കുന്നത് കൊണ്ടുള്ള കൊണ്ട് സേവിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ജഡിമ ജഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാതാകുന്നൊരവസ്ഥ അതിന് ഉത്തേജനം വരാത്ത അവസ്ഥ ഇതെന്താ കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണ മധുരം കഴിച്ചു കഴിഞ്ഞാൽ അധികം മധുരം കഴിച്ചു കഴിഞ്ഞാൽ നാവിന് ജെഡിമയുണ്ടാകും എന്ന് പറയാറുണ്ട് അതായത് പിന്നെ ടേസ്റ്റൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ നാവിലെ ടേസ്റ്റ് അറിയുന്ന ടേസ്റ്റ് ബഡ്ഡുകളുണ്ട് ആ ടേസ്റ്റ് ബഡ്ഡുകൾ പ്രവർത്തിക്കാതാകും കുറച്ച് സമയത്തേക്ക് എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് പായസവും മറ്റുമൊക്കെ അധികം കഴിക്കുന്ന സമയത്ത് അതിനോടൊപ്പം നൂറ് ഇഞ്ചിയോ അല്ലെങ്കിൽ അതുപോലെ പുളിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ചാറോ മറ്റോ ഒക്കെ കൂടെ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ കഴിക്കാൻ പറ്റും ആ രസം കൂടുതൽ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഊണിനോടൊക്കെ സദ്യയോടൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് അത് ചേർത്തുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ ഇങ്ങനൊരു ഭാവം പ്രകടമാക്കിയിരിക്കുന്നു അത് ഈ ഭാവം ഇത്തരത്തില് ഇവിടെ സൗന്ദര്യ ലഹരിയിൽ തന്നെയാണത് കാണുന്നത് മറ്റ് സാഹിത്യ സാഹിത്യഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനൊരു ഭാവം പ്രകടമാക്കി കണ്ടിട്ടില്ല അപ്പം അതിൽ നിന്ന് സാധാരണ ഊണ് കഴിക്കുമ്പോഴുണ്ടാകുന്ന വിസ്തരിച്ച് സദ്യയൂണ് കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവം ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രകടമാക്കിയെന്നും അത് ശരിക്ക് കേരളീയമായ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെ അതിമധുരം ഭക്ഷിക്കുമ്പോൾ ചഞ്ചുവിന് അതായത് ചുണ്ടുകൾ പക്ഷികളെന്ന് പറയുമ്പോൾ പക്ഷികളുടെ ചുണ്ടിനാണ് ചഞ്ചു എന്ന് പറയുക അപ്പോൾ ചുണ്ട് തന്നെ വായായിട്ട് കണക്കാക്കുന്നുണ്ടല്ലോ അപ്പോൾ ചുണ്ടും വായും ഒന്നാണ് എന്ന ഭാവത്തില് ചഞ്ചു ചഞ്ചുചെടിമ ഉണ്ടാകുന്നു അത് നിർജീവമാകുന്നു അത് പ്രവർത്തിക്കാതാകുന്നു അത്രയും മധുരമുള്ളതാണ് ഭഗവതിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് പൊഴിയുന്ന ആ പ്രഭ ആ മന്ദസ്മിതത്തിൻ്റെ പ്രഭ ചന്ദ്രപ്രകാശം പോലെ ആണ് അപ്പം ചകോര പക്ഷികളെപ്പോലെ ഇവിടെ ഭക്തന്മാർ അമ്മയുടെ മുഖാരവിന്ദത്തെ തന്നെ ദർശിച്ചിരിക്കുന്ന ആ ഭക്തന്മാർ അവരുടെ ഭാവത്തിലും ഈ അനുഭവം അനുഭവിക്കുന്നു അപ്പോൾ ചന്ദ്രപ്രകാശത്തോളം മാധുര്യമാണ് എന്നത് കൽപ്പിക്കുന്നതോടൊപ്പം അത് ഭക്തന്മാർക്കും ആനന്ദമുണ്ടാക്കുന്നതാണ് പരമാനന്ദമുണ്ടാക്കുന്നതാണ് അമ്മയുടെ മുഖാരവിന്ദം ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്കല്ല എങ്ങനെയാണോ ചകോര പക്ഷി ചന്ദ്രബിംബത്തെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് അതീവ പ്രിയമായി എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് അതുപോലെ ആഗ്രഹിക്കുന്നവർക്ക് ഈ അമ്മയുടെ മന്ദസ്മിതത്തിൻ്റെ മാധുര്യം ആ സൗന്ദര്യം ആനന്ദാനുഭൂതി ഉണ്ടാക്കുന്നു എന്ന് ആചാര്യസ്വാമിജികളൂടെ സൂചിപ്പിച്ചു അപ്പോൾ അതിനെന്താ ഇനി പോംവഴി ഇങ്ങനെ ചഞ്ചുചെടിമ സംഭവിച്ചാൽ പറഞ്ഞതുപോലെ ഇപ്പം മാധുര്യം അധികമായാൽ പിന്നീട് പുളിപ്പോ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിനൂറ് പോലുള്ള മറ്റ് രസങ്ങള് ചില കൈപ്പുള്ള രസമോ അതിൻ്റെ കൂടെയുള്ള മറ്റു രസങ്ങള് ചേർക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചേർത്ത് അത് തൊട്ട് നാവിൽ രുചിച്ചാൽ ആ മാധുര്യത്തിൻ്റെ ജടിമ നാവിൽ നിന്ന് മാറിപ്പോകും വീണ്ടും രസം ആസ്വദിക്കാനുള്ള കഴിവ് നാവിനുണ്ടാകും എന്നാണ് ശാസ്ത്രം എന്നാണ് പരിചയം എന്നാണ് അനുഭവം അതനുസരിച്ച് ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് പറയുകയാണ് അടുത്ത രണ്ട് പാദങ്ങളിൽ അതസ്തേ ആംലരുചയ ശീതാംശോരമൃതലഹരിം കാഞ്ചികധിയ സ്വച്ഛന്തം നിശി നിശി ഭൃഷം പിന്തി അപ്പൊ ഈ വതന സൗന്ദര്യത്തിന്റെ അമൃത രസിച്ച് മത്തുവന്ന ആ നാവുകൾക്ക് പിന്നെ എന്താണ് പിന്നെ വാസ്തവത്തിലുള്ള ചന്ദ്രാംശം ചന്ദ്ര ചന്ദ്രൻ്റെ പ്രകാശം അതഹസ്തേ അതുകൊണ്ട് തന്നെ ആ ചകോര പക്ഷികൾ ശീതാംശോ ശീതാംശു ചന്ദ്രനാണ് ആചാര്യസ്വാമജികൾ ഈ സീതാംശു എന്ന പദം ഹിമകരൻ ശീതാംശു എന്ന പദം അനേകം വട്ടം പ്രയോഗിച്ചിട്ടുണ്ട് അത് സഹസ്രാരത്തിലെ ചന്ദ്ര സ്ഥാനവും അതുപോലെ സഹസ്രാരത്തിലെ ആ പരമാനന്ദത്തിൻ്റെ അനുഭവവും പരമശാന്തിയുടെ അനുഭവവും ഒക്കെ സൂചിപ്പിക്കാൻ കൂടിയാണ് സൗന്ദര്യലഹരി സ്തോത്രത്തിൽ അനേകം വട്ടം ഈ ചന്ദ്രനെ ഹിമകരനായിട്ടും അമൃതരസമുള്ളവനായിട്ടും സീതാംശുവായിട്ടും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ സീതാംശുവായ ചന്ദ്രൻ്റെ അമൃതലഹരിയും അമൃതലഹരിയെ ശരിക്കുള്ള ചന്ദ്രപ്രകാശത്തെ ജ്യോത്സ്നാമൃതത്തെ ജ്യോത്സ്നാമൃതത്തെ പ്രാപിക്കുമ്പോൾ ആ ചകോര പക്ഷികൾക്ക് എന്താ തോന്നുന്നത് ആംലരുചയ അത് ആംലമാണ് ആംല രസമാണ് എന്നവർക്ക് തോന്നിപ്പോവുകയാണ് ആംലരുചയ ആംലരുചി പുളിപ്പ് ആ പുളിപ്പ് ആസ്വദിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആ ആഗ്രഹം വന്നു കാരണം മാധുര്യം കൊണ്ട് മത്ത് വന്നിരിക്കുകയാണ് ആ മത്തൊന്ന് അമരാനായിട്ട് താഴാനായിട്ട് ആംലരുചി വേണം എന്ന് ആഗ്രഹിക്കുന്ന ചകോര പക്ഷികള് എന്താ ചെയ്യുന്നത് സ്വച്ഛന്തം സീതാംശൂർ അമൃതലഹരി കാഞ്ചികധിയ സ്വച്ഛന്തം നിഷി നിഷി ഭൃഷംപന്തി അപ്പോൾ ഈ ജ്യോത്സ്നാജാലത്തെ കാഞ്ചികധിയ അത് പുളിപ്പുള്ള പുളിപ്പ് രസമുള്ള പുളിപ്പ് കൂടിയ കാഞ്ചികയായി കാഞ്ചിക എന്ന് പറഞ്ഞാൽ ശരിക്ക് അർത്ഥം പറയാവുന്നത് അത് കാടി രസമാണ് കാടി അതായത് ഇപ്പോൾ കഞ്ഞി ഒക്കെ വച്ച് കഞ്ഞി പുളിച്ചു കഴിഞ്ഞാലുള്ള ഒരു രസം അല്ലെങ്കിൽ കഞ്ഞിയെ നമ്മൾ കാടി എന്ന് പറയുന്നൊരു ആ ഒരവസ്ഥ അത് പുളിച്ചു അങ്ങനെ പറയുക കഞ്ഞീടെ ആ കഞ്ഞി വച്ചതിന് ശേഷം ഊറ്റിയെടുക്കുമ്പോഴുള്ള ആ അതിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞി തന്നെയോ അത് കാടിയാകുന്ന അവസ്ഥ ആ കാടിയാകുന്ന അവസ്ഥയാണ് ശരിക്ക് കാഞ്ചിക എന്ന് പറയുന്നത് അങ്ങനെ കാഞ്ചികയുടെ പുളിപ്പ് അപ്പോൾ ജ്യോത്സ്നാജാലം വദനാരന്ധത്തിൻ്റെ ആ മാധുര്യം ആസ്വദിക്കുന്നത് കൊണ്ട് ചന്ദ്രപ്രകാശം ചകോര കാഞ്ചികമായിട്ട് തോന്നുകയാണ് അതും അത് കാടിയാണ് എന്ന ബുദ്ധിയോട് കൂടി കാഞ്ചിക ധിയ എന്നു എന്നു വിചാരിച്ച് സ്വച്ഛന്ദം അവർക്ക് വേണ്ടതുപോലെ സ്വതന്ത്രമായിട്ട് ആനന്ദമായിട്ട് സ്വച്ഛന്ദമായിട്ട് നിശിനിശി ഓരോ രാത്രിയും നിരന്തരം പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പുളിപ്പുള്ള രസം ആസ്വദിക്കണം എന്ന ഭാവത്തിലല്ല വാസ്തവത്തിൽ ചഞ്ചു ചഞ്ചുചെടിമ ഉണ്ടായതുകൊണ്ട് അത് അതിമാധുര്യം ആസ്വദിച്ചത് കൊണ്ട് ആ ജ്യോത്സ്നാപ്രകാശവും ചകോര പക്ഷികൾക്ക് പോലും കാഞ്ചികയായിത്തീരുന്നു അത് ഒരു കാടിവെള്ളത്തിൻ്റെ സ്വാദുള്ള ഒരു പുളിപ്പുള്ളതായിട്ട് തീരുന്നു അതിൻ്റെ മാധുര്യമില്ലാതാകുന്നു അപ്പോൾ അത്രയും മാധുര്യവത്താണ് അമ്മയുടെ ആ മന്ദസ്മിത പ്രകാശം അല്ലെങ്കിൽ മന്ദസ്മിതത്തിൽ നിന്ന് അനുഭൂതമാകുന്ന അമൃതരസം എന്ന ആചാര്യസ്വാമിജികൾ ഇവിടെ വർണ്ണിക്കുന്നു അപ്പോൾ ഭാവാർത്ഥത്തിൽ ഇത് തന്നെയാണ് ചന്ദ്രൻ്റെ ചന്ദ്രികയും ഭഗവതിയുടെ ദേവിയുടെ ആ മന്ദസ്മിതവും തമ്മിൽ ലനം ചെയ്തു നോക്കിയാൽ ചന്ദ്രപ്രകാശം കുറവാണ് ചന്ദ്രപ്രകാശം ദേവിയുടെ ആ മന്ദസ്മിതത്തിനോട് ചേരുന്നില്ല ദേവിയുടെ മന്ദസ്മിതം എത്രയോ സുന്ദരമാണ് എത്രയോ മാധുര്യമുള്ളതാണ് ഇവിടെ അത് ചന്ദ്രപ്രകാശത്തിന് വെല്ലു ചന്ദ്രപ്രകാശത്തിന് അതിനെ വെല്ലാൻ കഴിയുന്നില്ല അതിനോട് സമത്വം പോലുമില്ല അപ്പം ചന്ദ്രപ്രകാശം ദേവിയുടെ ആ മന്ദസ്മിതത്തിൻ്റെ മുന്നിൽ ഒരു പുളിപ്പ് രസമായിട്ട് തീരുകയാണ് എന്ന ഭാവനയാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ പ്രകടമാക്കിയിരിക്കുന്നത് ഇതിൽ ഭാവാർത്ഥം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴാണോ പരമേശ്വരിയുടെ മുഖാരവിന്ദ ദർശനമുണ്ടാകുന്നത് മുഖാരവിന്ദ ദർശനം ഈ ഭാവത്തിൽ നമ്മുടെ മനസ്സിലത് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ബാക്കി ഈ സൃഷ്ടിയിലുള്ളതെല്ലാം തന്നെ എല്ലാം വെറും വെറുമൊരു രസമില്ലാത്ത നീരസമായിട്ട് മാറും ഒന്നിനും ആസ്വാദന രസമുണ്ടാകില്ല പരമേശ്വരിയുടെ മുഖാരവിന്ദവും ആ കണ്ണുകളുടെ ശോഭയും അതുപോലെ ആ ഭാവവും നമ്മുടെ ഉള്ളിൽ വന്നാൽ അതുതന്നെ ആനന്ദത്തിന് കാരണമാണ് അതിലൂടെ പ്രകൃതിയുടെ സ്വരൂപവും പരമേശ്വരിയുടെ സർവ്വവ്യാപകമായ സ്വരൂപവും കൂടി ദർശിക്കാൻ കഴിഞ്ഞാൽ ജ്ഞാനത്തിനും ആനന്ദത്തിനും പിന്നൊന്നും വേണ്ട അപ്പോൾ സാധാരണ രീതിയിൽ സൃഷ്ടിയിൽ സൂര്യൻ്റെ പ്രകാശവും പകൽ സമയത്ത് രാത്രി കാലങ്ങളിൽ ചന്ദ്രൻ്റെ പ്രകാശം അത്യാാനന്ദമുണ്ടാക്കുന്നതാണ് സൂര്യപ്രകാശം ശക്തിക്കും പ്രാണനും സ്രോതസ്സാണെങ്കിൽ ചന്ദ്രപ്രകാശം മനസ്സിൻ്റെ ഉന്മേഷത്തിനും അതുപോലെ ശക്തിചാലനത്തിനും ശരീരത്തിലെ ശക്തിചാലന പ്രക്രിയക്കും വളരെ മഹത്വമർപ്പിക്കുന്നതാണ് അപ്പോൾ ചന്ദ്രൻ്റെ ഗതി മാറുന്നതനുസരിച്ചും തിഥികളനുസരിച്ച് ചന്ദ്രൻ്റെ ഏറ്റക്കുറവുകൾ അനുസരിച്ച് ശക്തിക്ക് വ്യത്യാസമുണ്ടാകുന്നു പ്രകൃതിയിലെ കാന്തതരംഗങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നു മനസ്സിൻ്റെ പ്രവർത്തനത്തിന് വ്യത്യാസമുണ്ടാകുന്നു ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ലതകളുടെയും പൂക്കളുടെയും ഒക്കെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു അപ്പം ഇതെല്ലാം പ്രകൃതിയിൽ ഉളവാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിലും ഉത്തമമായ ആ പരാശക്തിയുടെ എല്ലാത്തിൻ്റെയും സ്രോതസ്സായിരിക്കുന്ന പരാശക്തിയുടെ സ്വരൂപം ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളതാണ് ഏറ്റവും ആനന്ദം തരുന്നതായി മാറുന്നു എന്ന ഭാവം കൂടി ഇവിടെ ആചാര്യസ്വാമിജികൾ പ്രകടമാക്കുന്നു അപ്പം മന്ദസ്മിതം എന്നത് എല്ലാ ആനന്ദത്തിൻ്റെയും ലക്ഷണമാണ് കാരണം ആനന്ദം വരുമ്പോൾ മുഖാരവിന്ദ മന്ദസ്മിതം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി പ്രകടമാകുന്നത് സ്വാഭാവികമാണ് പൊട്ടിച്ചിരിക്കുന്നത് മറ്റൊരവസ്ഥയിലാണ് അതിൽ പൊട്ടിച്ചിരിക്കുന്നതിന് ആനന്ദം മാത്രമല്ല കാരണം അവിടെ മറ്റ് വിഷയമായ ചിന്തകളും അതിൽ ഇപ്പോൾ പറഞ്ഞാൽ തമാശയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നർമ്മഭാവമുണ്ടാക്കുന്ന എന്തെങ്കിലും കൂടി വന്നാലേ പൊട്ടിച്ചിരി കൂടിയ ചിരി ചിരിയുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെയും സുഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവം പ്രകടമാക്കുന്നത് മന്ദസ്മിതത്തിലൂടെയാണ് ആരും പൊട്ടിച്ചിരിച്ച് അത്തരം അനുഭവങ്ങൾ പ്രകടമാക്കാറില്ല ആ ഭാവം കൂടി ആചാര്യസ്വാമിജികൾ അമ്മയുടെ മന്ദസ്മിതത്തെ വർണ്ണിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചു പാർവത്തിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ താത്പര്യം ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ആ അമ്മയുടെ മന്ദസ്മിത മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാതാരിന്ദില് അതിനെ അർപ്പിക്കാം